ഭാരതത്തിൻ്റെ ആദ്യത്തെ ആത്മയ രക്തസാക്ഷിയായ വിശുദ്ധനായ ദേവസഹായം പിള്ളയുടെ കല്ലറയ്ക്കരികിൽ പോയി പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം എൻ്റെ പപ്പയ്ക്ക് ഉണ്ടായി കേട്ടോ അപ്പോൾ പപ്പയൊക്കെ പിക്നിക്ക് പോയി വഴിക്ക് ആദ്യം പോയത് ഈ പള്ളിയിലാണ് പിന്നെ തിരിച്ചു പോരുന്ന വഴിക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി അതിൻ്റെ സംഭവമൊക്കെ ഈ വീടിയുടെ അവസാനം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ആരാണ് ദേവസഹായം പിള്ള എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം കേട്ടോ പിള്ള എങ്ങനെയാണ് വിശുദ്ധനായത് എന്ന് ദേവസഹായം പിള്ള എങ്ങനെയാണ് വിശുദ്ധനായത് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാവേ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഒന്ന് നമുക്ക് ചുരുങ്ങിയ വാക്കുകളിലൂടെ ഒന്ന് കേട്ട് മനസ്സിലാക്കാം ഏഴ് വർഷം മാത്രം കത്തോലിക്കനായി ജീവിച്ച് അതിൽ മൂന്ന് വർഷവും ജയിലിൽ കൊടിയ പീഡനകൾക്ക് നടുവിൽ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട കൊണ്ട വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഴയ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗവുമായ കന്യാകുമാരി ജില്ലയിലെ നാട്ടാലം എന്ന ഗ്രാമത്തിൽ ദേവസഹായം പിള്ള ജനിച്ചു പിതാവ് വാസുദേവൻ നമ്പൂതിരി ഒരു ബ്രാഹ്മണനും മാതാവ് ദേവകിയമ്മ ഒരു നായർ സ്ത്രീയുമായിരുന്നു നീലകണ്ഠൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നാട്ടുഭാഷകളിലും തമിഴിലും മലയാളത്തിലും പ്രാവീണ്യം നേടിയ നീലകണ്ഠൻ പുരാതന വർമ്മശാസ്ത്രം അമ്പയ്ത്ത് യുദ്ധായുധങ്ങളുടെ ഉപയോഗം എന്നിവയിലെല്ലാം നിപുണനായിരുന്നു പട്ടാളക്കാരനായിട്ടാണ് നീലകണ്ഠൻ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് പിന്നീട് പത്മനാപുരം നീലകണ്ഠസ്വാമി ക്ഷേത്രം രാജാവിൻ്റെ ട്രഷറി എന്നിവിടങ്ങളിലെല്ലാം ജോലി ചെയ്തിരുന്നു മേക്കോട് ഗ്രാമത്തിലെ ഭാർഗവതിയമാളായിരുന്നു നീലകണ്ഠൻ്റെ ധർമ്മപത്നി നീലഖണ്ഠൻ്റെ ജീവിതത്തിൽ സുവിശേഷത്തിൻ്റെ വെള്ളി വെളിച്ചം ആദ്യം വിതറിയത് ഡച്ച് സൈനിക ഉദ്യോഗസ്ഥനായ യൂസ്റ്റാച്ചസ് ബെനഡിക്റ്റസ് ഡിലാനോയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സൈന്യം മാർത്താണ്ഡവർമ്മ രാജ്യത്തിൻ്റെ സൈന്യത്തോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് രാജാവ് അറസ്റ്റ് ചെയ്ത് ബന്ധിതസ്ഥനാക്കിയ കത്തോലിക്കനായ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ബെനഡിക്റ്റസ് ഡി ലാനോയ് നീലകണ്ഠൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളുടെ പരമ്പര ഒന്നിനു പുറകെ ഒന്നായി ഡി ലാനോയോട് വിവരിച്ചു ഡി ലാനോയ് പഴയ നിയമത്തിലെ ജോബിൻ്റെ കഥ അവനോട് വിവരിക്കുകയും കഷ്ടപ്പാടിലൂടെ ഒരു നല്ല മനുഷ്യൻ്റെ വിശ്വാസത്തെ ദൈവത്തിനെ എങ്ങനെ പരീക്ഷിക്കാമെന്നും വിശദീകരിക്കുകയും ചെയ്തു ഡച്ച് ഓഫീസറുടെ സാമീപ്യത്തിലൂടെ ക്രിസ്തുവിനെ അറിയാൻ തുടങ്ങിയ നീലകണ്ഠൻ ഒരു ക്രിസ്ത്യാനി ആകാനുള്ള ആഗ്രഹം പരസ്യമാക്കുകയും കത്തോലിക്ക വിശ്വാസ സത്യങ്ങൾ തന്നെ പഠിപ്പിക്കാൻ ഡിലാനോയുടെ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഡിലാനോയ് നീലകണ്ഠനെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ പരിധിക്കു പുറത്തുള്ള ഒരു വടക്കേക്കുളം എന്ന ഗ്രാമത്തിലുണ്ടായിരുന്ന ഈശോ സഭ വൈദികനായ ജിയോവാനി ബാപ്റ്റിസ്റ്റ ഭട്ടാരിയുടെ പക്കലേക്ക് അയയ്ക്കുകയും അവനെ കത്തോലിക്ക സഭയിൽ ജ്ഞാനസ്നാനം നൽകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഒമ്പത് മാസക്കാലം ബട്ടൂരി അച്ഛൻ നിഖലകണ്ഠനെ കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മെയ് പതിനാലിന് വടക്കേക്കുളം തിരു കുടുംബം ദേവാലയത്തിൽ വെച്ച് ജ്ഞാനസ്നാനം നൽകുകയും ചെയ്തു നീലകണ്ഠന് ലാസർ എന്ന പേരിന് തമിഴിന് തതുല്യമായ ദേവസഹായം എന്ന പേരാണ് ബട്ടൂരി അച്ഛൻ നൽകിയത് തൻ്റെ മാമോദീസ ദിനത്തിൽ ക്രിസ്തുവിനായി സ്വയം സമർപ്പിച്ചുകൊണ്ട് ദേവസഹായം പിള്ള ഇപ്രകാരം പറഞ്ഞതായി പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ആരും എന്നെ നിർബന്ധിച്ചതല്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ ഹൃദയം അറിയാം അവൻ എൻ്റെ ദൈവമാണ് അവനെ അനുഗമിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ജീവിതകാലം മുഴുവൻ ഞാൻ അവനെ അനുഗമിക്കും ദൈവസഹായം താമസിക്കാതെ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചു തൻ്റെ ഭഗ്നിയായ ഭാർഗവിയമ്മാളിനെ തെരേസ എന്നതിൻ്റെ തമിഴ് രൂപമായ ജ്ഞാനപ്പൂ എന്ന പേര് നൽകി സ്നാനപ്പെടുത്തി ദൈവസഹായം എല്ലാ ജാതിയിലും പെട്ട ആളുകളുമായി ഇടകലരാൻ തുടങ്ങി അവൻ തൻ്റെ ഉയർന്ന ജാതിയിലുള്ള ആനുകൂല്യങ്ങൾ നിരസിക്കുകയും താഴ്ന്ന ജാതിക്കാരുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി ദൈവസഹായത്തിൻ്റെ പ്രകടകമായ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉയർന്ന ജാതിക്കാർ അവനിൽ വിശ്വാസവഞ്ചന മതപരമായ ആചാരങ്ങളോടുള്ള അവഹേളനം ദൈവനിന്ദ രാജ്യദ്രോഹം തുടങ്ങിയ നിരവധി കുറ്റങ്ങളിൽ അവനിൽ ആരോപിക്കാൻ തുടങ്ങി പുതിയതായി സ്വീകരിച്ച ക്രിസ്ത്യൻ വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹത്തെ വ്യതിചലിപ്പിക്കുവാൻ ഉയർന്ന ജാതിയിൽപ്പെട്ട വിവിധ വ്യക്തികൾ ശ്രമിച്ചെങ്കിലും ക്രിസ്തുവിന് വേണ്ടി പീഡ സഹിക്കുവാനും മരണം വരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ദൈവസഹായം അസാധാരണമായ ധൈര്യം കാണിച്ചു ദൈവസഹായം ഹിന്ദു മതവിശ്വാസത്തിലേക്ക് തിരികെ വരികയില്ലെന്നറിഞ്ഞ രാജാവ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്നിന് ദൈവസഹായത്തെ അറസ്റ്റ് ചെയ്യുകയും വളരെ ഇടുങ്ങിയ ഒരു അറയിൽ പൂട്ടുകയും പീഡിപ്പിക്കുകയും ചെയ്തു പിന്നീട് മധുര തിരുവിതാംകൂർ രാജ്യങ്ങളുടെ അതിർത്തിയിലുള്ള ആരുവാമൊഴിയിലെ ജയിലിലേക്ക് ദൈവസഹായം പിള്ളയെ മാറ്റി തടവിലായ സന്ദർഭങ്ങളിലെല്ലാം ദിവസവും രാവിലെയും രാത്രിയിലും അദ്ദേഹം ആധ്യാത്മിക പ്രാർത്ഥനയിൽ ഭൂരിഭാഗം സമയവും ചെലവഴിച്ചിരുന്നു ഈശോയുടെ മരണത്തിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വ്യാകുലത്തിൻ്റെയും ബഹുമാനാർത്ഥം എല്ലാ വെള്ളി ശനി ദിവസങ്ങളിൽ അദ്ദേഹം ഉപവസിച്ചിരുന്നു വൈദികർ സന്ദർശിക്കുമ്പോഴെല്ലാം കുമ്പസരിക്കുകയും വിശുദ്ധ കുർബാന ഭക്തിയോടെ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു കൊടിയ പീഡനങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും നടുവിലും എല്ലാവരോടും അവൻ ആഴമായ സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചിരുന്നു ജയിലിൽ ദൈവസഹായം സന്ദർശിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നറിഞ്ഞ ഉദ്യോഗസ്ഥർ ദൈവസഹായത്തെ രഹസ്യമായി വർദ്ധിക്കണമെന്ന് രാജാവിനെ പ്രേരിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലിന് ആരുവാ മൊഴിക്കടുത്തുള്ള കാറ്റാടി മലയിൽ വെച്ച് അർദ്ധരാത്രിയിൽ വധശിക്ഷ നടപ്പിലാക്കി വെടിയേറ്റ് മരിക്കുന്നതിന് മുമ്പ് ദൈവസഹായം പിള്ള മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അവൻ്റെ മൃതദേഹം വന്യമൃഗങ്ങൾക്ക് തിന്നാനായി ഉപേക്ഷിച്ചുവെങ്കിലും ഭക്തരായ ക്രിസ്ത്യാനികൾ അത് കണ്ടെത്തി വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ നാമത്തിലുള്ള പള്ളിയുടെ പ്രധാന ആൾത്താരയ്ക്ക് മുന്നിൽ അടക്കം ചെയ്യുകയും ചെയ്തു ഇന്ന് ഈ ദേവാലയം കോട്ടാർ രൂപതയുടെ കത്തീഡ്രലിലാണ് വളരെ പെട്ടെന്ന് തന്നെ ദേവസഹായം പിള്ളയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള വാർത്ത സമീപ പ്രദേശങ്ങളിലെല്ലാം പ പരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് മുതൽ ദേവസഹായത്തിൻ്റെ നാമകരണത്തിനുള്ള നടപടി ആരംഭിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഔദ്യോഗികമായി നാമകരണ നടപടികൾ രൂപതാ തലത്തിൽ തുറന്നത് രണ്ടായിരത്തി നാലിൽ തമിഴ്നാട്ടിലെ കോട്ടാർ രൂപതയിലും രണ്ടായിരത്തി ഒമ്പതിൽ മൈസൂരിൽ കൂടിയ ഭാരതത്തിലെ ലത്തീൻ കത്തോലിക്ക മെത്രാന്മാരുടെ ഇരുപത്തിയൊന്നാമത് പ്ലീനറി അസംബ്ലിയിലും ദേവസഹായം പിള്ളയുടെ നാമകരണ നടപടികൾ വേഗത്തിലാക്കാൻ വത്തിക്കാനോട് അപേക്ഷിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മാസം രണ്ടാം തീയതി വിശുദ്ധരുടെ നാമകരണത്തിനുള്ള തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ കർദിനാൽ ആഞ്ചലോ അമ്മാത്ത ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം പതിനഞ്ചാം തീയതിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ദേവസഹായം പിള്ളയെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തിയത് ജനുവരി പതിനാലിനാണ് ഭാരതത്തിലെ ആദ്യത്തെ ആത്മായ രക്തസാക്ഷിയായ വിശുദ്ധനായ ദേവസഹായം പിള്ളിയുടെ തിരുനാൾ ദിനം അങ്ങനെ എല്ലാവർക്കും ഈ വിശുദ്ധൻ്റെ ജീവചരിത്രമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ അവിടുന്ന് പള്ളിയിൽ നിന്ന് വേറൊരു പള്ളിയിലൊക്കെ കയറിയല്ലോ തിരിച്ചു പോരുന്ന വഴി അവിടുന്ന് പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടത്തിലൊക്കെ കയറി അവിടുത്തെ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടത് പിന്നെ തിരുവനന്തപുരത്ത് സൂമിലും അവിടുത്തെ മ്യൂസിയം വിവേകാനന്ദ പാറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് തിരിച്ചു പോകുന്നത് കേട്ടോ പപ്പായക്ക് ഒരുപാട് സന്തോഷമായി പപ്പ ഒരുപാട് നാളായി ദിവസഹായം പള്ളയുടെ ആ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധൻ്റെ കല്ലറിയിൽ പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെ പപ്പായക്ക് അതെല്ലാം പോയി പ്രാർത്ഥിക്കാൻ ഒരുപാട് സന്തോഷം അപ്പോൾ നിങ്ങളുമായിട്ട് അതിൻ്റെ ഒരു ജീവചരിത്രമൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചതാണ് കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു